നമസ്കാരം. ഗാസയുടെ വിവിധ മേഖലകളിൽ ഹമാസ് തീവ്രവാദികൾക്കായി ഇസ്രായേൽ സൈന്യം നടത്തുന്ന തിരച്ചിലിൽ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ സഹോദരി പിടിയിലായതായി സൂചന. ഇസ്രായേൽ സൈനിക വൃത്തങ്ങളാണ് ഇക്കാര്യം അറിയിച്ചത്. ഗാസയിലെ ചെറുപട്ടണമായ ടെൽ ഷെവയിൽ നിന്നാണ് ഇവർ പിടിയിലായത്. നേരത്തെ തന്നെ ഇസ്മായിൽ ഹനിയയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇസ്രായേൽ സൈന്യം ശക്തമാക്കിയിരുന്നു. ഇയാളുടെ അനുയായികളെയും നേരത്തെ തന്നെ അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിടികൂടിയിരുന്നു. ഒരുപക്ഷെ ഇവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളനുസരിച്ചായിരിക്കാം ഇപ്പോൾ ഇസ്മായിൽ ഹനിയയുടെ സഹോദരി പിടിയിലായിരിക്കുന്നത്. നേരത്തെ പ്രമുഖരായ ഹമാസ് നേതാക്കളെ പിടികൂടിയ ഇസ്രായേൽ സൈന്യം ഇവരിൽ പലരെയും ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഇസ്രായേലിലേക്ക് കൊണ്ടുപോയിരുന്നു. ഒരുപക്ഷെ അവിടെ മൊസാദയുടെ നേതൃത്വത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിലായിരിക്കാം ആ ഇസ്മായിൽ ഹനിയയുടെ കുടുംബാംഗങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും ലഭിച്ചത്. ഈ സ്ത്രീയുടെ പേരോ മറ്റു വിശദാംശങ്ങളോ ഇനിയും പുറത്തുവിട്ടിട്ടില്ല. ഇവരുടെ വീട്ടിൽ നിന്ന് ഒട്ടേറെ തീവ്രവാദവുമായി ബന്ധപ്പെട്ട രേഖകളും ആയുധങ്ങളും ഒക്കെ തന്നെ പിടികൂടിയതായിട്ടാണ് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇസ്മായിൽ ഹനിയയുടെ സഹോദരിയെ 57-കാരിയാണ് ഇവർ. ഇവരെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും എന്നാണ് ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. ഇസ്മായിൽ ഹനിയയ്ക്കായി നേരത്തെ തന്നെ വ്യാപകമായ തിരച്ചിലാണ് ഇസ്രായേൽ സൈന്യം നടത്തിയിരുന്നത്. പക്ഷേ ഇയാൾ കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഗാസ മേഖലയിലാകെ ഹമാസ് തീവ്രവാദികൾ നിർമ്മിച്ചിട്ടുള്ള രഹസ്യ തുരങ്കങ്ങളിൽ എവിടെയെങ്കിലും ഇയാൾ ഇപ്പോഴും ഒളിവിൽ കഴിയുന്നുണ്ടോ എന്ന് ഇസ്രായേലിന് സംശയമുണ്ട്. നേരത്തെ ഇയാളും കുടുംബാംഗങ്ങളും ഒരു തുരങ്കത്തിലൂടെ കടന്നു പോകുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു. പക്ഷേ അത് പുതിയ ദൃശ്യങ്ങളാണോ പഴയ ദൃശ്യങ്ങളാണോ എന്നുള്ളത് സംബന്ധിച്ച് ഇനിയും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിട്ടില്ല. മൊസാദയും ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. മറ്റേതെങ്കിലും രാജ്യത്തേക്ക് ഇയാൾ രക്ഷപ്പെട്ടിരിക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് പറയപ്പെടുന്നത്. നേരത്തെ ഇസ്മായിൽ ഹനിയ ഈജിപ്തിലേക്ക് രക്ഷപ്പെട്ടു പോയെന്നും അവിടെ നിന്ന് പ്രവർത്തനം നടത്തുന്നു എന്നുമൊക്കെ വാർത്തകൾ പുറത്തു വന്നിരുന്നുവെങ്കിലും ഇസ്രായേൽ സൈന്യം ഇത് തീർത്തും നിഷേധിക്കാനുണ്ടായത്. കാരണം ഇയാൾക്ക് ഈ ഭൂഗർഭ തുരങ്കങ്ങളിൽ നിന്ന് ഒരു കാരണവശാലും മറ്റൊരു രാജ്യത്തേക്ക് രക്ഷപ്പെടാനുള്ള സാധ്യതയില്ല എന്നാണ് പറയപ്പെടുന്നത്. കാരണം അതിർത്തി മേഖലയിലാകെ ഇസ്രായേൽ സൈന്യം ശക്തമായ നിരീക്ഷണമാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഇതുവഴി രക്ഷപ്പെടാനുള്ള സാധ്യതയില്ല. ഒരുപക്ഷെ ഇസ്മായിൽ ഹനിയയുടെ സഹോദരിയെ ഇനി ചോദ്യം ചെയ്യുന്നതിലൂടെ ഒരുപക്ഷെ ഇസ്മായിൽ ഹനിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇസ്മായിൽ ഹനിയ ഇപ്പോഴും റഫാ മേഖലയിൽ അവിടെ സാധാരണക്കാരായ ജനങ്ങൾ ഒരുപാട് തിങ്ങിപ്പാർക്കുന്നുണ്ട്. ഒരുപാട് അഭയാർത്ഥികളുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഒരുപക്ഷെ താമസിക്കുകയാണോ എന്ന് സംശയമുണ്ട്. ഒന്നുകിൽ ഈ തുരങ്കങ്ങളിൽ എവിടെയെങ്കിലും ഇയാൾ ഒളിച്ചിരിക്കുകയായിരിക്കാം, അതല്ലെങ്കിൽ ജനങ്ങൾക്കൊപ്പം ഏതെങ്കിലും വീട്ടിനുള്ളിൽ ഇയാൾ ഒളിച്ചിരിക്കുന്നു എന്നാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോഴും കരുതുന്നത്. ഇവിടെ മൊത്തം വ്യാപകമായ രീതിയിൽ തിരച്ചിൽ നടത്താതെ ഇയാളെ പിടികൂടാൻ കഴിയുകയില്ല എന്ന് ഇസ്രായേൽ സൈന്യത്തെ നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ ശക്തമായ തോതിൽ അവിടെ തിരച്ചിൽ നടത്തുന്നത്. ഇസ്മായിൽ ഹനിയെ പിടികൂടണം എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ സൈന്യത്തിന് നൽകിയിട്ടുള്ള കർശന നിർദ്ദേശവും.